എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മുന്നേ കാണിച്ചിട്ട് പലർക്കും ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ള മെസ്സേജുകൾ ഒരുപാട് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നോക്കുക, യൂട്യൂബ് ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെർച്ച് ബാറിൽ ഇമോഡ് കാഷ്വൽസ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ രണ്ട് ലോഗോ വരും. അപ്പോൾ അതിൽ മുകളിലത്തെ ബ്ലൂ ലോഗോ സെലക്ട് ചെയ്യുക, അത് ഇമോഡ് മലയാളമാണ്. താഴത്തെ ഇമോഡ് ഹിന്ദിയാണ് റെഡ് ഉള്ളത്. അപ്പോൾ ഇത് നോക്കുക, ഇതാണ് ഇമോഡ് മലയാളം. ഇതിൽ നോക്കുക, ഇതിൽ വീഡിയോസ് എന്നുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ ചാനലിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണോ അതിൻ്റെ പേരും ഇത് നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ വീഡിയോ കാണാൻ എളുപ്പം ഇങ്ങനെയാണ്. അല്ലാതെ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇമോഡ് കാഷ്വൽസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്ത് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്ന് കാണാം. അതിനുശേഷം ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ താഴത്ത് ഓപ്ഷൻസ് എന്ന് വരും. അപ്പോൾ അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് നോക്കുക, ഇതാണ് നമ്മുടെ നൈറ്റിയുടെ സൈസ്. 3 മീറ്റർ തുണിയാണ്, 40 സൈസ്. ഷോൾഡർ, ചെസ്റ്റ്, ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്, നെക്ക്, ഇതെല്ലാം ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈസ് നിങ്ങൾ കറക്റ്റ് നോക്കുക. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുക, 4 മടക്കിയിട്ടുള്ള തുണിയാണ്. ആദ്യം 2 മടക്ക്, അപ്പോൾ അതിൻ്റെ മടക്ക് ഉള്ള ഭാഗമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് വരുന്നത് ഈ ഭാഗത്ത് മാത്രമാണ് കട്ടിങ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഇത് കട്ടിങ് ചെയ്യണത് എന്ന് നോക്കുക. കട്ടിങ് ഞാൻ പറഞ്ഞു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ ഇന്ന് ഇതിൽ കട്ടിങ് പറയണത്. ഇതിൽ മനസ്സിലാവാത്ത ആൾക്കാർക്ക് പിന്നെ അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നോക്കുക, ആദ്യം നമ്മൾ 3.5 ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് നെക്കാണ് 3.5 മാർക്ക് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ നമ്മളിതിൽ 7.75 മാർക്ക് ചെയ്യണത്. 7.75 ഓക്കെ, 7.75 മാർക്ക് ചെയ്യണേ. അത് തന്നെ നമ്മൾ അപ്പുറത്തേക്കും മാർക്ക് ചെയ്യുകയാണ്. താഴെയും അതേ സെയിം അളവുകൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നോക്കുക, നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വന്നിട്ട് 40. അപ്പോൾ നമ്മളിതിൽ നോക്കുക, മുകളിൽ തന്നെ ചെസ്റ്റിൻ്റെ അളവ് ആയിട്ട് നമ്മൾ 11 മാർക്ക് ചെയ്യുക. ഓക്കെ, 11 ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് 15 മാർക്ക് ചെയ്യുക. ഇതിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് സ്ലീവ് അടക്കമാണ് നമ്മളിതിൽ കട്ട് ചെയ്യണത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഈ 3 വരകൾ ലൈൻ ഇതുപോലെ ലൈനാക്കി മാറ്റുക. അപ്പോൾ ഇതിൽ ഷോൾഡറും ഈ ചെസ്റ്റിൻ്റെ ഈ ലൈനുകളും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സൈസിലേക്ക് ഇത് മാറ്റാൻ പറ്റും. ഇത് നോക്കുക, താഴത്തേക്ക് നമ്മൾ 6 നെക്ക് ഡെപ്ത് അവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ 5.5 വയ്ക്കുക, 1 കുറച്ച് 5.5 വയ്ക്കുക. കാരണം ഒരു ചെരുവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡിസൈനിലുള്ള പോലെ ചെരുവ് കിട്ടാൻ. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ 7.5 മാർക്ക് ചെയ്യുക. ഇത് 8 മാർക്ക് ചെയ്യുക. രണ്ട് മാർക്കിങ്ങാണ് നമ്മൾ ഒരു ലൈനിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 9 ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ ആം ഹോളിൻ്റെ ഡെപ്താണ്. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് 7.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ലൈനുകൾ തമ്മിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈനുകൾ തമ്മിൽ ഇതുപോലെ കണക്റ്റ് ചെയ്യുക. ഇത് നോക്കുക, ഇത് സ്ലീവാണ് നമ്മളുടെ. നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ ബോഡിയിൽ ആം ഹോൾ വരയ്ക്കുക. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ ആം ഹോൾ വരയ്ക്കുന്നതിന് പകരം നമ്മൾ സ്ലീവ് അടക്കം അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ഭാഗം. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ നെക്ക് വരച്ചു. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഈ ഷോൾഡറും അതുപോലെ തന്നെ. ഇത് നോക്കുക, നമ്മൾ നെക്കിൻ്റെ ആ പാറ്റേൺ ഒന്ന് താഴത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 ഇവിടെ മാർക്ക് ചെയ്യുക. ആ സെയിം 4 തന്നെ ഇപ്പുറത്തും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന ഈ അളവുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് രണ്ടാമത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതല്ലാതെ നിങ്ങൾ എഴുതി വയ്ക്കാതെ ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനുശേഷം ഇത് നോക്കുക, ഇത് ഇതുപോലെ 3 ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ച് ഒരു വര വരയ്ക്കുക. ഇവിടുന്ന് നമുക്ക് ഈ താഴത്തെ ലൈനിലേക്ക് വരയ്ക്കാം, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മുകളിലത്തെ ലൈനിലേക്ക് വരയ്ക്കാം. താഴത്തെ ലൈനിലേക്ക് വരയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല.
അത് ഞങ്ങൾ നിങ്ങളെ ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ സൈസുകൾ ഡിഫറൻസ് വരുത്തുന്നത്. സൈസിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ചെസ്റ്റും അതുപോലെ ഷോൾഡറും ഉള്ള അളവുകൾ വ്യത്യാസപ്പെടുത്തുക. അതിനുശേഷം ഇതുകൊണ്ട് ഇങ്ങനെ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുക. ഇത് ഈ എത്രയാണോ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടെ ഒരു വര വരയ്ക്കണം. അപ്പോൾ ഇത് ഈ അളവ് നോക്കുക, ഇത് 11 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് കുറവ് വയ്ക്കുക. നമ്മൾ 10 ഇഞ്ചാക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. 10 ഇഞ്ചാക്കി മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ അതേപോലെ കൊടുക്കുക. 3 ആണെങ്കിൽ 3, 3.5 ആണെങ്കിൽ 3.5. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളിവിടെ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മാർക്കിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് കയ്യിൻ്റെ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കൈ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കയ്യിൻ്റെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോ ഭാഗവും നമുക്കിതിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമ്മൾ ഓരോരോ സൈസിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ബാക്കി തുണിയുടെ വിഡ്ത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല, കാരണം ഫുൾ വിഡ്ത്തിൽ തന്നെയാണ് പ്ലീറ്റഡ് നൈറ്റി തയ്ക്കുന്നത്. അപ്പോൾ ആ കൂടി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ വീഡിയോ കണ്ടും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു പേനയും പേപ്പറും അടുത്ത് വയ്ക്കുക, പറയുന്ന മെഷർമെൻറ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി നോക്കി ഇത് കട്ട് ചെയ്തെടുക്കണത് നോക്കി വ്യക്തമായിട്ട്. വളരെ ഈസിയാണ്. ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടിട്ടും അത് ഒരുപാട് പേര് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോകൾ അയച്ച് തന്നിട്ടുള്ളതും കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുക, രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നോക്കുക, നമ്മൾ ഈ ഒരു ഇതിനെ രണ്ട് പീസാക്കിയിട്ട് മാറ്റുക. നമ്മൾ ഫ്രണ്ടും ബാക്കും രണ്ടായി കട്ട് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, ബാക്ക് നമ്മൾ കട്ടായി പോവും. ഫ്രണ്ടും ബാക്കും വേറെ വേറെ പീസാക്കി മാറ്റുക. ബാക്ക് പീസിനവിടെ മാറ്റി വയ്ക്കുക. ഇത് ബാക്ക് പീസാണ്, ബാക്ക് പീസിന് നമ്മൾ അവിടെ മാറ്റി വയ്ക്കുക. അതിന് നമുക്ക് രണ്ടാമത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഒന്ന് ഷേപ്പ് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അതിന് ഷേപ്പ് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് തന്നെ പല തരത്തിലും ഷേപ്പുകൾ കൊടുക്കാം. അത് ഇനി ഞാൻ തുടർന്ന് ഒരു രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ പ്ലീറ്റഡ് നൈറ്റുകൾ. അപ്പോൾ അതിൽ ഈ നെക്കിൻ്റെ പാറ്റേണുകൾ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ. അപ്പോൾ ഇത് നോക്കിയത് നമ്മളിപ്പോൾ ഈ പീസ് നെക്കിനുള്ള ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മളിതിന് പകരം വേറൊരു പീസാണ് വെക്കണേ, പക്ഷേ ആ നെക്ക് പീസിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നോക്കുക, ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ രണ്ട് സൈഡിലേക്കുള്ള ഫ്രണ്ടിലെ രണ്ട് സൈഡിലേക്കുള്ള നെക്കിൻ്റെ പീസുകളാണിത്. ഇതിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കട്ടിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കൂട്ടി യോജിക്കുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കളയുക. എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കഴിയും, കാരണം ഇത് നൈറ്റി ആയതുകൊണ്ട് അത്ര ഒരു കൃത്യതയിലാണ് ഇത് ചെയ്യണത്. 100% നമ്മൾ ആ കൃത്യത നോക്കിയിട്ടില്ല, കാരണം നൈറ്റി തുണിയാണ്. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് പീസ് ഒറ്റ പീസായിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അത് ശ്രദ്ധിക്കുക പ്രത്യേകം. ഇതുപോലെ വെട്ടി അങ്ങോട്ട് എടുക്കുക. ഇനി ഈ ബാക്ക് പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യണത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യണുള്ളൂ. നമ്മളിപ്പോൾ കട്ട് ചെയ്യണില്ല, കാരണം ഇതിൻ്റെ സൈഡിൽ നമുക്ക് പൈപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് എന്തെങ്കിലും ഡിഫറൻസ് വീതിയിൽ വന്നു കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാത്തത്. ഇത് നോക്കുക, ഇനി ഈ പീസിന് പകരം നമ്മൾ വേറൊരു പീസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള വേറെ ഒരു തുണി നമ്മൾ ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുകയാണ് ചെയ്യണത്. ഇനി നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് വേണ്ട എന്നുള്ളവർക്ക് സെയിം പീസ് വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്.
അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നൈറ്റിയുടെ കട്ടിങ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ കട്ട് ചെയ്യാൻ നമുക്ക് ഒന്നും തന്നെ ഇല്ല, കട്ടിങ് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. സ്റ്റിച്ചിങ് പാർട്ടും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൽ ആ ഫ്രണ്ട് പീസുകൾ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗവും ആണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി ഉള്ളതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്യണത് എന്ന് നോക്കാം. അപ്പോൾ നോക്കുക, ഈ ഫ്രണ്ട് ഈ പീസുമ്പോൾ ഞാൻ വേറൊരു പീസ് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, സാധാരണ പൈപ്പിംഗ് വെക്കണ പോലെ വെക്കാം. പക്ഷേ ഇത് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഞാൻ അങ്ങനെ അതിൽ കയറ്റി ചെയ്യുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് സാധാരണ പൈപ്പിംഗ് ചെയ്യണ പോലെ പൈപ്പിംഗ് വെച്ച് ചെയ്താൽ മതി. ഇത് ഞാൻ പൈപ്പിംഗ് അടിക്കാനുള്ള ആ ഒരു സമയം ലാഭിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ മടക്കി നമുക്കൊരു പൈപ്പിംഗ് പോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ സാധാരണ റെഡിമെയ്ഡ് പൈപ്പിംഗാണ് വെക്കുന്നത്. അപ്പോൾ ഇതിന് ആ ഇത്രയും ഭാഗത്ത് ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ആ ഒരു കളർ യൂസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിൻ്റെ നിന്നാണ് ഇത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾ പൈപ്പിംഗ് വെച്ച് തയ്ക്കുക. അതിനുശേഷം രണ്ടാമത് തയ്ച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്റ്റിച്ചിങ് ചെയ്യുക. അപ്പോൾ ആ പൈപ്പിംഗ് അവിടെ കറക്റ്റായി ഫിറ്റായിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ രണ്ട് സൈഡ് പീസുകളും ഇതിൽ യോജിപ്പിക്കണം. അതുപോലെ തന്നെ രണ്ട് സൈഡ് പീസിൽ നമ്മൾ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ പൈപ്പിംഗ് ഓൾറെഡി ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇതിൽ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഞാൻ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നത് ഇതിൽ കാണിക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഒരു പീസിൽ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. വെറുതെ നമ്മൾ തയ്ച്ചിട്ട് വെച്ച് മടക്കിയിട്ടുള്ളതാണ് സൈഡിൽ. അപ്പോൾ ഞാൻ കാണിക്കാം, ജസ്റ്റ് ഒരു പീസിൽ ഞാൻ ഇത് ചെയ്യണത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യണതെന്ന്. ഇത് നോക്കുക, ഈ ഒരു പീസിൽ സൈഡിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇത് നോക്കുക. കണ്ടോ, ഇതിൻ്റെ നല്ല ഭാഗമാണത്. ഇതിനെങ്ങനെ കമഴ്ത്തി വെക്കുക, ഇതുപോലെ എഡ്ജലിക്ക് വെക്കുക. റിവേഴ്സാണ് വെക്കണത് ഞാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ചവിട്ടിയുടെ ആ വെട്ടിലേക്ക് ഇത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എഡ്ജ് കൂടെ കറക്റ്റ് എഡ്ജ് കൂടെ തയ്ക്കാൻ കിട്ടും. അപ്പോൾ നോക്കുക, ഇത്രയുള്ള പണി തയ്ക്കുക. തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഉണ്ടോ ഇതുപോലെ മടക്കി തയ്ക്കുക. വേറെ ഒരു പണിയില്ല, വളരെ ഈസിയാണ്. ഈ റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണെങ്കിൽ, നിങ്ങൾ സാധാരണ പൈപ്പിംഗ് ആണെങ്കിൽ, നിങ്ങൾ പൈപ്പിംഗ് വെച്ച് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ അവിടെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ട് തിരിച്ച് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചു കഴിഞ്ഞാൽ ഇതേപോലെയായി. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ അത് നോക്കുക എങ്ങനെ ചെയ്യണതെന്ന്. ഇത് നമുക്ക് ഒരു പീസിന് നമ്മൾ താഴത്തു നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് സൈഡും പിടിപ്പിക്കുന്ന രണ്ട് തരത്തിലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നണത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അറേഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ അറേഞ്ച് എന്നുള്ള ആ ഡിസ്റ്റൻസ് വെക്കുക, കാരണം നമുക്ക് നെക്ക് വിടുത്ത് ഇതിൽ വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം ഇതാണ് നെക്കിൻ്റെ വിടുത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന സാധനം. അപ്പോൾ ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് വിടുത്ത് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇങ്ങോട്ട് തയ്ച്ച് പോരുക. ഒരൊറ്റ തയ്പ്പിന് തന്നെ നമ്മൾ ഇത് തയ്ച്ച് തീർക്കാം. ഇനി തിരിച്ചു വിടുന്ന റിവേഴ്സ് അങ്ങോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പൈപ്പിങ്ങിൻ്റെ ഒരു ഡബിൾ സ്റ്റിച്ചും ആയി, അതുപോലെ തന്നെ ഈ സെൻറ്റർ പീസ് നമുക്കിതിൽ ജോയിൻറ്റും ആയി. അപ്പോൾ ഇത് വീഡിയോ ഒരു ഇത്തിരി സ്പീഡിൽ തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറുതെ കുറേ സമയം പോകും. ഈ ഒരു നൈറ്റ് തയ്ക്കണമെങ്കിൽ നമുക്ക് സ്ലോവിൽ ഇട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോവും ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് നോക്കുക, ഇതേപോലെ ഇതിൻ്റെ കണ്ടില്ല, ഞങ്ങൾ മുകളിൽ നിന്നാണ് തയ്ച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് താഴത്താണ് ആ പീസ് കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തെ അവിടെ എത്തുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുക, നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഭാഗം കറക്റ്റായി. ഇനി ആണ് നമ്മൾ ഇതിൽ ബാക്ക് പീസ് ജോയിൻ്റ് ചെയ്ത് ഷോൾഡർ കറക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ അത് നോക്കുക, ബാക്ക് പീസ് ഇനിയാണ് ഞാൻ പറഞ്ഞു നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തെങ്കിലും വീതി വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ചുരിദാർ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. ഫ്രണ്ട് പീസ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ നെക്ക് വെട്ടുക. അപ്പോൾ നമ്മുടെ പണിയുടെ ഫിനിഷിങ് കുറയില്ല, കൂടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കാലിഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്യുക. ആവശ്യത്തിനുള്ള ഇറക്കം സാധാരണ ഒരു 3-3.5 ഇഞ്ചാണ് ഇറക്കം. അപ്പോൾ ഇത് 3.5 ഇഞ്ച് കിട്ടണം, കണ്ടു 3.5 ഇഞ്ചോളം ഇത് നമുക്ക് ഇറക്കം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റാക്കിയിട്ട് ചെയ്യുക നിങ്ങളുടെ ആവശ്യമനുസരിച്ചിട്ട്. അപ്പോൾ നോക്കുക, ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിൽ ഇത് നോക്കുക, ക്രോസ് പീസാണ്. ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യണത് പലർക്കും അറിയില്ല. ക്രോസ് പീസ് എപ്പോഴും ജോയിൻ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. അത് നോക്കുക, നമ്മൾ 90 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യണത് എപ്പോഴും. അപ്പോഴാണത് കറക്റ്റ് ആവുള്ളൂ. രണ്ട് പീസും തമ്മിൽ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് 45 ഡിഗ്രി ആംഗിളിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നോർത്തി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നോക്കുകയാണല്ലേ, നമ്മൾ ആ പട്ടി ബാക്ക് ഞെക്കാനുള്ള പട്ടി നമ്മൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് വലിയും ചെയ്യും. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് തയ്ക്കുക, നെക്ക് തയ്ക്കുക. അപ്പോൾ ഇത് നോക്കുക, നമ്മുടെ ഈ ഇത്രയും ഭാഗം തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്ത് മടക്കി തിരിച്ച് തയ്ക്കലാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഫ്രണ്ടും ബാക്കും കൂടി ആദ്യം ജോയിൻ ചെയ്തിട്ടാണ് ഇനി ഇത് മടക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക, സാധാരണ നമ്മൾ കുർത്തിയിൽ ചെയ്യുന്നത് പോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നുകൂടി ചെയ്യുന്നത് ഇതിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ വെക്കുക, ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് പീസിന് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ വെച്ച് തയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഷോൾഡർ ജോയിൻ്റ് കറക്റ്റ് ആവും. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യുക ഷോൾഡർ ജോയിൻ്റ്. അപ്പോൾ നോക്കുക, ഇനി ഇത് നോർത്തി കഴിഞ്ഞാൽ ഉണ്ട് ഷോൾഡർ ജോയിൻ്റ് നമ്മുടെ കറക്റ്റായി. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളത് മടക്കി അടിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി അടിക്കുക. നമുക്ക് 1 ഇഞ്ച് വീതിയാണ് ഈ ബാക്കിനൊക്കെ അടിക്കാനുള്ള പട്ടിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ 1 ഇഞ്ചിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. അതുപോലെ ലേബിൽ വല്ലതും വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ലേബിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും പീസ് ജോയിൻ ചെയ്തു. ഇനി ഇതിൽ നമ്മൾ സ്ലീവ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, സ്ലീവാണ് നമ്മളിതിൽ ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. നെക്ക് കഴിഞ്ഞാൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നൈറ്റികൾ ചെയ്യുന്ന പോലെയല്ല ഈ നൈറ്റി. ഇതിൽ നെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ സ്ലീവും ആം ഹോളും കൂടി ഒരുമിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് തയ്ക്കുക, എന്നിട്ട് തിരിച്ച് അപ്പുറത്ത് കൂടെയും മടക്കി ഒരു അടി അടിക്കുക. അപ്പോൾ ഇതിപ്പോൾ രണ്ട് സൈഡും നമ്മൾ തയ്ച്ചു കഴിഞ്ഞതാണ്. ഇനി ഇതുപോലെ നോക്കുക, വല്ല എക്സസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് വെട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. വേണ്ട, ഇങ്ങനെ എക്സസ് ഉള്ളത് നമ്മളൊന്ന് വെട്ടി കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കറക്റ്റ് ആവും. അപ്പോൾ ഇനി നോക്കുക, ഇനി നമ്മൾ ഫ്രണ്ട് പാനൽ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോവാണ്.
അപ്പോൾ അത് നോക്കാം. ഏറ്റവും ആദ്യം ഇപ്പോൾ ഫ്രണ്ട് പാനൽ എടുക്കുക, എന്നിട്ട് നേരെ നടു അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. മടക്കിയിട്ട് സെൻറ്ററ് അതുപോലെ ഈ രണ്ട് പോയിൻ്റുകളും മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇത് നോക്കുക, ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഈ കോർണറിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ച് ആ നെക്ക് പീസ് നമ്മൾ വേറെ പീസ് വെച്ചിട്ടുള്ളടത്ത് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് നോക്കുക, ഇതിൻ്റെ ഈ സെൻറ്ററും ആ പീസിൻ്റെ സെൻറ്ററും തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് ഒരു പിൻകുത്തി കൊടുക്കുക. പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്ത് തീരാനാണ്. അപ്പോൾ ഇനി നോക്കുക, ഇനി ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന എക്സസായി കിടക്കുന്ന തുണി നമ്മൾ പ്ലീറ്റായിട്ട് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് പ്ലീറ്റായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലീറ്റിടുന്ന പണി കഴിയും. ഞാനിത് രണ്ട് വീഡിയോ ആയിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കട്ടിങ് ഒരു വീഡിയോയും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വേറൊരു വീഡിയോ ആയിട്ട് രണ്ട് വീഡിയോ കാണേണ്ടി വരും. അപ്പോൾ ഇതൊരൊറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കിത് അവസാനിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇനി അടുത്തത് ഇങ്ങനെ ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ പിൻകുത്തി കൊടുക്കുക. നമ്മൾ എൻഡ് പോയിൻ്റ് വെച്ചിട്ട് ഒരു പിൻകുത്തി കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ തയ്ച്ചുകൊണ്ട് വരിക നമ്മൾ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മളെപ്പോഴും പിന്നു കുത്തി കൊടുക്കുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര ലൂസ് ഉണ്ട് അവിടെ, എത്ര പ്ലീറ്റ് വരും എന്നുള്ളൊരു കണക്ക് കിട്ടും, എത്ര തുണി നമുക്ക് എക്സസ് അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗം വേഗം പ്ലീറ്റ് അടിച്ച് തീർക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് പണി നടക്കും. അപ്പോൾ അതുപോലെ തന്നെ ആ നമ്മൾ നെക്കിന് ആ പാറ്റേൺ വെച്ചിട്ടുള്ള അതുവരെ കറക്റ്റായിട്ട് പ്ലീറ്റ് അടിച്ചുകൊണ്ട് വരിക. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും ഇത് പ്ലീറ്റ് ഇട്ട് തയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് തയ്ക്കുന്നത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നോക്കുക, ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നോക്കുക, ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മളിവിടെ ഒരു കെട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കെട്ട് വയ്ക്കാനുള്ള ആദ്യം തന്നെ നമ്മൾ പൈപ്പിംഗ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നോക്കുക ഈ കെട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി കാണിക്കണോ എന്ന് മാത്രം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചാനലിലുള്ള വീഡിയോകൾ കാണാനുള്ള ഒരു ചെറിയൊരു ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഫ്രണ്ടിൽ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഇടുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ലിങ്ക് അയച്ചു തരുമോ ലിങ്ക് അയച്ചു തരുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചാനലിലുള്ള എല്ലാ വീഡിയോയും കാണാനുള്ള ഓപ്ഷനാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു കെട്ടിന് വേണ്ടിയിട്ട് ഈ താഴത്തേക്ക് ഈ ഒരു കൊടപ്പൻ പോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ ഈ ചെയ്യണത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് അതിൽ ഒരു പണിയില്ല. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡ് വെച്ച് തയ്ക്കുക. തയ്ച്ചിട്ട് നമ്മൾ അകമ്പുറം മറിക്കുക. അകമ്പുറം മറിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനമായി. ഇനി നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇത് എങ്ങനെയാണ് ഇത് ജസ്റ്റ് നോക്കുക, ഇത് എങ്ങനെയാണ് നമ്മളിത് വളയ്ക്കണത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത് ഇതുപോലെ പിടിച്ച് നമുക്ക് ആവശ്യമുള്ള ഇതിനനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് മടക്കി കൊടുക്കണമുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. നമ്മൾ നമുക്ക് എത്രയാണോ അതിൻ്റെ ലെങ്ത്ത് ആവശ്യമുള്ളത് വെച്ചാൽ ആ ലെങ്ത്ത് നമുക്ക് ഏതാണോ വൃത്തിയായിട്ട് തോന്നണത് അതിനനുസരിച്ച് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. മടക്കി വെച്ചിട്ട് അവിടെ വെച്ച് തയ്ക്കുക. നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് തയ്ക്കുക. അത് നോക്കുക, നമ്മൾ ഇത് ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡ് സാധാരണ സൈഡ് അടിച്ച് വരുന്ന പോലെ സൈഡ് അടിച്ച് ഇത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ നോക്കുക, നമ്മളെ നൈറ്റി പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എത്രയാണ് ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തയ്ക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക.
അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് ആണ് നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ടത്. ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് സ്പീഡിൽ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ രണ്ട് മൂന്നോ പ്രാവശ്യം കാണുക, നിങ്ങൾ കണ്ടിട്ട് പ്രത്യേകം പറയുന്ന ആ കാര്യങ്ങൾ മെഷർമെൻറ്റുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ആ ഷോൾഡറും അതുപോലെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏത് സൈസിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ആ രണ്ട് ഭാഗമാണ് നിങ്ങൾക്ക് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, തയ്ക്കുന്ന ആൾക്കാർ ഫോട്ടോകളൊക്കെ അയയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതാണ് ഞാൻ പറയാറുള്ളത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജുകളും അയക്കുന്നുണ്ട്, ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.